നമ്മൾ ആദ്യം പരിചയപ്പെടുമ്പോ ചന്ദ്രേട്ടൻ ഒരു മൈലേജ് എന്ന് പറയുന്നത് രാവിലെ മുതൽ രാക്കുഴി കൂവും വരെ ഒരു 12-16 പെഗാണ്. പക്ഷെ ഇന്നിപ്പോ ഈ 58-ാം വയസ്സിലും ഈ കൊച്ചൊളുപ്പാം കാലത്ത് തന്നെ കയ്യിൽ മൂന്നാമത്തെ ലാർജ് എന്ന് പറയുമ്പോൾ ദാറ്റ്സ് നോട്ട് ഫൈൻ ആൻഡ് ഫെയർ എനി മോർ. ആൻഡ് യു ആർ നോട്ട് ഗ്രോയിങ് യങ് ഓൾസോ. കം ഓൺ നൗ. സീനിയർ ഡയറക്ടർ ചന്ദ്രൻ നായർക്ക് ഖന്ന ഗംഭീരമായിട്ട് എന്നോടൊന്ന് പറയാനുണ്ട് അല്ലേ? യെസ്. കിഷൻ ഭട്ട. യെസ്. അതെ, ഇന്നലത്തെ സംഭവത്തിൽ ഒരുപക്ഷെ കിഷൻ ഭട്ടയെ തോൽപ്പിച്ചു എന്നൊരു തോന്നലും വിശ്വാസമൊക്കെ കാണും രവിക്ക്. പക്ഷെ അത്ര കണക്കാക്കണ്ട. He can be too venomous. So, സൂക്ഷിക്കണം. മേലിന് രവി ഉപദ്രവിക്കാൻ തന്നെയാണ് ഭട്ടയുടെ പരിപാടി. അതെങ്ങനെ അറിയാം? അതെങ്ങനെ മനസ്സിലായി ചന്ദ്രേട്ടന്? വിക്ടർ ഫോൺ ചെയ്തിരുന്നു പഴയ സ്നേഹബന്ധത്തിന്റെ പേരിൽ അല്ലേ? അതിന് വിക്ടർ അവിടെ? He was not there. വിക്ടർ അവിടെ ഉണ്ടായിരുന്നു ചന്ദ്രേട്ട. Come on, ചന്ദ്രേട്ട, എന്നിട്ട് എന്ത് പറഞ്ഞു വിക്ടർ? Look, രവി, they want a compromise. ഹോങ്കോങ്ങിലും ബാങ്കോക്കിലും പിന്നെ ഗോവയിലുള്ള നമ്മുടെ റിസോർട്സ് അതവർക്ക് ലീസിന് വിട്ടുകൊടുക്കണം. പിന്നെ ഇവിടെ പോർട്ടില് പട്ടയുടെ ആക്ടിവിറ്റീസിനുള്ള അത്യാവശ്യം ഇട കൊടുക്കണം. ഇടമെന്ന് വെച്ചാൽ അവർക്ക് ആവശ്യമുള്ള ചരക്കിറക്കണം. എസ്പെഷ്യലി ഇടമെന്ന് വെച്ചാൽ ഫോർ സ്മഗ്ലിംഗ്. ഇവിടെ പാടില്ലാത്ത എന്തും ഇറക്കുമതി ചെയ്യണം പട്ടയ്ക്ക്, ഇൻക്ലൂഡിംഗ് ഡ്രഗ്സ്, എന്റെ പേരും സ്വാധീനവും ഉപയോഗിച്ച്. ആൻഡ് ഇറ്റ് മീൻസ് ബിഗ് മണി. റൈറ്റ്? റൈറ്റ്. ഇറ്റ്സ് ബിഗ് മണി. ഇറ്റ് കാൻ മേക്ക് യു ഫിൽത്തി. ഗെറ്റ് ലോസ്റ്റ് മിസ്റ്റർ ചന്ദ്ര നായർ. ഇറ്റ് കാൻ മേക്ക് മീ ഫിൽത്തി റിച്ച്. ഇറ്റ് കാൻ മേക്ക് മീ സ്റ്റിങ്കിംഗ് റിച്ച്. പ്ലീസ്. നാറുന്ന പണത്തിന്റെ കണക്ക് പറഞ്ഞ് വലവരിച്ചാൽ വീഴുന്ന ഇരയല്ല രവിമാമൻ എന്ന് മറ്റാര് പറഞ്ഞില്ലെങ്കിലും നിങ്ങളെങ്കിലും അറിയണം, മനസ്സിലാക്കണം. അറ്റ്ലീസ്റ്റ് യു, സിൻസ് യു നോ മീ ടു വെൽ. രവി, ഞാൻ. എക്സ്ക്യൂസ് മീ സർ. യെസ്. ഇത് അഗ്രിമെന്റ് കോപ്പി, അക്കൗണ്ട്സ് റിസിപ്റ്റ്സ് ആൻഡ് ലീഗൽ നോട്ടീസ്. ആ രവി, ദേർസ് എ പ്രോബ്ലം. ഇതാ മാണിക്കലാലൻ രാജൻ ട്രേഡേഴ്സിന് സ്വാമിനാഥൻ സാർ ഇഷ്യൂ ചെയ്തൊരു ചെക്കിന്റെ പ്രശ്നമാണ്. 4-5 lakh dirhams. ഇതിപ്പോ ഇമ്മീഡിയറ്റ് ആയിട്ട് മുഴുവൻ പണം സെറ്റിൽ ചെയ്തില്ലെങ്കിൽ അമ്മൂനെ കോടതി കയറ്റാനാണ് അവരുടെ പരിപാടി. അറിയാലോ, വെറുതെ പേരിനാണെങ്കിലും സ്വാമിനാഥ് സാറിന്റെ ഓരോ ബിസിനസ്സിലും പാർട്ട്നേഴ്സാണ് അമ്മൂ മാഡം. ഒക്കെ അറിയാം. പക്ഷേ ഈ പണത്തിന്റെ മുക്കാലം സാറ് ജീവിച്ചിരുന്നപ്പോ തന്നെ തിരിച്ചു കൊടുത്ത് തീർത്തു എന്നല്ലേ മുമ്പ് ചന്ദ്രേട്ടൻ പറഞ്ഞത്? അക്കൗണ്ട്സ് വെരിഫൈ ചെയ്തിട്ട്. അതെ, തീർത്തതാണ്. ഇനി ഒരു 50,000 ബാലൻസ് കാണൂ. ഇനിയിപ്പോ അവർക്ക് അങ്ങോട്ട് ചെല്ലാനായിട്ട്. പക്ഷെ ഒപ്പിട്ട ചെക്കും ഒറിജിനൽ റെസീപ്റ്റ്സും ഒക്കെ ഇപ്പോഴും മണിക്കലാലിന്റെ ഫയലിൽ തന്നെയാണ്. വി ഹാവ് ഓൺലി ഫോട്ടോ സ്റ്റാറ്റ്സ്. മേക്ക് മീ ചെക്ക് ഫോർ 50,000 ഇൻ ദി നെയിം ഓഫ് മണിക്കലാലൻ കമ്പനി. യെസ് സർ. അല്ല, പറയുമ്പോ പിന്നെയും ഞാൻ അതിൽ വിട്ട് സംസാരിക്കുന്നു എന്ന് തോന്നരുത്. യെസ്, പറഞ്ഞോളൂ. ഇതുപോലെ സ്വാമിനാഥൻ ആൻഡ് കമ്പനിയുടെ മുഴുവൻ ബാധ്യതകൾ ഏറ്റെടുക്കാൻ തന്നെയാണോ രവിയുടെ പുറപ്പാട്? വാട്ട് യു മീൻ? അല്ല, ഇതുവരെ തീർത്ത് തന്നെ ഒരുപാട് പണമായിരിക്കുന്നു. ഇന്ന് ഇത്, നാളെ ഇനിയും വരും. ഏതൊക്കെയോ സെറ്റിൽമെന്റ്സ് പ്രതീക്ഷിച്ചുകൊണ്ട് പലർക്കും ഇതുപോലെ ചെക്കുകൾ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് സ്വാമിനാഥൻ സാറ്. അതൊക്കെ രവി തന്നെ ചുമക്കാന്ന് വെച്ചാല്. ചന്ദ്രേട്ടൻ ഓർമ്മയുണ്ടോ, അന്ന് ഞാൻ ബിസിനസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ചന്ദ്രേട്ടനാണെങ്കിൽ എല്ലാം തകർന്ന് നിലമ്പത്ത് നിൽക്കുന്ന കാലം. ഇതുപോലൊരു ചെക്ക്, വെറും 20,000 dirhams. ബാങ്കിൽ പണമടയ്ക്കാനില്ലാത്തതുകൊണ്ട് ചന്ദ്രേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ മറ്റൊരു നിർവാഹമില്ലാതെ സ്വാമിനാഥൻ സാറിനോട് ചെന്ന് പറഞ്ഞു. ഞാൻ അന്ന് 20-ന് പകരം 25 കൊടുത്ത് പരാതിയില്ലാന്ന് എഴുതി വാങ്ങിയിട്ടാ സാറ് ചന്ദ്രേട്ടനെ ജയിലിൽ നടക്കുന്നത്. ഓർമ്മയുണ്ടോ? ഏറിയാലൊരു 10 വർഷം, അത്രേ ഉള്ളൂ. ഒന്നും മറന്നിട്ടില്ല രവി. പക്ഷേ ഇവിടെ ഐ എം കൺസേൺഡ് അബൌട്ട് യു ഒൺലി. ദാ, ഈ പ്രശ്നത്തിന്റെ പേരിൽ ഒരു ഉടക്കിനാണ് രവി പോകുന്നതെങ്കിൽ ബെറ്റർ ബി കെയർഫുൾ. മണിക്കലാലി രാജനൊക്കെ വെറും ബിനാമികളാ രവി. പുറകിലുള്ളത് കിഷൻ ഭട്ടയാ. ഹീസ് ദ ഫോഴ്സ് ബിഹൈൻഡ്. എക്സ്ക്യൂസ് മീ സർ, മേ ഐ? യെസ്. രവി, 500,000 തീർക്കേണ്ടടുത്ത് 50,000 ചെക്കും കൊണ്ട് അതിസാഹസത്തിന് രവി പോകുന്നെങ്കിൽ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. പ്ലീസ്, രവിമാമൻ സംരക്ഷിച്ച് സംരക്ഷിച്ചൊടുവിൽ പാവം അമ്മു സ്വാമിനാഥൻ ദുബായ് ജയിലിനകത്തായി പോയി എന്നൊരു പേര് ദോഷം വരാൻ പാടില്ല രവിക്ക്. പ്ലീസ് ടേക്ക് കെയർ. യൂസഫ്, ചന്ദ്രേട്ടന്റെ പഴയ മുഖം മനസ്സിലുണ്ടോടാ നിനക്ക്? നീയും ഞാനും ചന്ദ്രേട്ടനൊക്കെ തമ്മിൽ ആദ്യം കാണുന്ന കാലത്തെ മുഖം, അന്നത്തെ പഴയ ചൂതുകളിക്കാരന്റെ മുഖമുണ്ട് ഇപ്പൊ ചന്ദ്രേട്ടന്റെ മുഖത്ത് ഇടയ്ക്കിടയ്ക്ക്. ഡു യു സീ ദാറ്റ്? എന്തോ അറിയില്ല. ആ, നമുക്ക് അമ്മൂനെ കൂടെ വിളിക്കണം. ഓൺ ദ വേ. ആ, കം. പണ്ടതായി സ്ട്രീറ്റിലൊക്കെ ഇങ്ങനെ ഒരുപാട് തെണ്ടി അലഞ്ഞിട്ടുണ്ട് ഞാൻ. ഹോട്ടലിൽ ബിസിനസ് തുടങ്ങിയ കാലത്ത് പലിശയ്ക്ക് പണം തേടിയിട്ടേ,
അന്നിങ്ങനെ വാങ്ങിച്ച് വാങ്ങിച്ച് ഇവിടുത്തെ ഈ കട്ട് ത്രോട്ട്സിന്റെ പിടിയിൽ പെട്ടുപോകുന്ന ഒരു അവസ്ഥ വന്നപ്പോ ഒരിക്കലും ഇതുപോലെ കൂടെ വന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അച്ഛൻ. അസ്സലാമു അലൈക്കും. അരേ ഭഗവാൻ, യേ കോൺ? അയ്യേ നാ രവി സാഹേബ്, എത്ര കാലമായി ഭായ് കണ്ടിട്ട്. അവനാ യൂസഫ്, അരേ യേ ചോക്രി കോൺ ഹേ രവി സാഹേബ്? അയ്യേ ബേട്ടി ജരാ ഹാത്ത് പകഡ്നാ മേരാ, പകഡോ നാ. കമോൺ ഉഠ് ജാ. അതെ, മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, അടി തെറ്റിയാൽ മാറുവാടിയും വീഴുന്നു. സംശാ ക്യാ ഒലക്കിയാ. ആപ് ടീക്ക് നാ. ഹാ ഹാ ബിൽക്കുൽ ടീക്ക് ഹേ. പണ്ട് പലിശക്കടം എഴുതി തള്ളാൻ പകരം ഭാര്യയെ ഒരു രാത്രി കൂട്ടിന് വിടാമെന്ന് നിർദോഷമായെന്ന് ചോദിച്ചു പോയതിനെ ചെകിടടച്ച ഒരൊറ്റ പൊത്തുപൊത്തിയത് ഒരു പട്ടാണി. ടാപ്പ് ഒറ്റയടിക്ക് രണ്ട് ജീവിയുടെയും ബണ്ട് ഫ്യൂസായി പോയി ചേട്ടൻ്റെ. ഹലോ രവിജി, നല്ല പറ്റിയ ടീമാ. അയ്യോടി, വന്ന കാലത്ത് തന്നെ നിൽക്കുവാണോ? ഇരുന്നോട്ടെ, യൂസഫ് വിളിച്ച് പറഞ്ഞായിരുന്നു വരുന്നുണ്ടെന്ന്. ഇരി ബേട്ടോ, ഇരി കൊച്ചെ. ആ കേട്ടോ കൊച്ചെ, ഇപ്പൊ കേറിയങ്ങ് ഭയങ്കര കോടീശ്വരനായി പോയാലുണ്ടല്ലോ, ഈ കൈയുടെ മൂടി വിടുന്ന. എന്റെ ഇന്നൊരു വായ്പയും വാങ്ങിച്ചോണ്ടാ ചരക്കെടുക്കാനായിട്ട് ഫസ്റ്റിലത്തെ പോക്ക് ഇറാനിലോട്ട്. എന്നാ സാറേ, ശരിയല്ലയോ ഞാനീ പറയുന്നേ? ഏ രവി സാറിന് എന്നതാ ഒഴിക്കണ്ടേ? ലാർജ്? നത്തിങ്. അമ്മൂസ്ന്നല്ലയോ പേര്? രണ്ടായാലും ഒത്തതാ മോളെ. ആ അമ്മൂസിനൊന്ന് ഒഴിക്കട്ടെ ലൈറ്റായിട്ട് ഒരു ശകേലം. ഓക്കേ, കേട്ടോ ലാലാജി, ഭയങ്കര മുറ്റ് ഡാൻസിന്റെ ടീമായി കൊച്ച്, നമുക്കിതിനെ ഒന്നങ്ങ് പൊക്കിയാലോ. ഹേ അല്ല, അടുത്ത ആഴ്ച അജ്മാലിൽ നമ്മുടെ വക ഒരു പാർട്ടി വെക്കുന്നുണ്ടേ, ബെല്ലി ഡാൻസ്, ആഫ്രിക്കൻ ഡാൻസ്. കൂട്ടത്തിൽ അമ്മൂസും കൂടെ ചുമ്മാ കയറി ഒന്ന് അരച്ച് കലക്കട്ടെ രവി സാറേ. കുച്ചുപൊടീസോ റിക്കാർ ഡാൻസോ എന്ത് തന്നെ ആയാലും നല്ല എറിപ്പായിരിക്കും. അല്ലയോ ലാലാജി, മസാകനാ. രാജൻ ഓണം തിരക്കുണ്ട്. നില്ലന്നേ ഒറ്റ മിനിറ്റ്. മോളെ, രാജൻ ജേക്കബ് മറ്റത്തിൽ എം കോം, മറ്റത്തിൽ രാജിച്ചായ എന്ന് പറയും. മോക്ക് ഈ ദുബായിൽ എന്നാ കോപ്പ് വേണേലും ശരി, ചുമ്മാ ഇച്ചാന്റെ സെൽ നമ്പർ ഒന്ന് കറക്കിച്ചാ മതി. പെർഫ്യൂംസ് വേണോ? സെൽഫോൺസ് വേണോ? ഗോൾഡ് സൂക്കി പോണോ? രാജൻ പേപ്പേഴ്സ് കൊണ്ടുവാ. കേറി സെൽഫിഷ് ആവില്ലേ സാറേ, ഞാനൊന്ന് എടുത്തോട്ടെ. കീപ് മൈ കാർഡ്. ഓക്കെ. വേണ്ട മോളെ, ദേ ഇതാണ് മോളുടെ അച്ഛൻ ഒപ്പിട്ട ചെക്കിന്റെ ഫോട്ടോസ്റ്റാറ്റ്. ഇത് ഒപ്പ്, ഇത് എമൗണ്ട് 5 lakhs ദിർഹംസ്. ആ കേട്ടോ മോളെ, ബിസിനസ് ഇപ്പൊ ഭയങ്കര വലിച്ചിലായതുകൊണ്ടാ, ഇല്ലായിരുന്നെങ്കിലും ഉണ്ടല്ലോ, കേസിനും വഴക്കിലൊന്നും നിൽക്കാതെ മോൾ മോളുടെ ഇതം പോലെ ഉള്ളതുള്ളതായിട്ട് നന്നിച്ചാ മതി എന്ന് പറഞ്ഞേനെ ഈ രാജ്യ. സോ ദിസ് ചെക്ക് ഈസ് ഫോർ 5 lakhs, റൈറ്റ്? അതെന്നാ ചോദ്യമാ രവി സാറേ, ദേ മുന്നിലെടുത്ത് തുറന്നു വെച്ചേക്കോ, ഇല്ലയോ കാണാൻ മേലായോ? അപ്പോ എങ്ങനെയാ നമ്മുടെ പേയ്മെന്റ്? ചെക്കോ ക്യാഷോ? അതോ മോള് നേരിട്ട്? രാജൻ, ഒരു 450,000 പല തവണകളായിട്ട് തിരിച്ചടച്ചു എന്നുള്ള റെസീറ്റും ഡീറ്റെയിൽസും ഉണ്ട് സ്വാമിനാഥൻ സാറിന്റെ അക്കൗണ്ടിൽ. യെസ്. പിന്നെങ്ങനെ വെറും 50,000 5 lakhs കൂടെ തന്റെ കണക്കിൽ? ചിലപ്പോ ഞങ്ങളുടെ ബിസിനസ്സിൽ അങ്ങനെ ആരേ സാറേ, 50,000 5 lakhs ആയിരിക്കും. കേട്ടോ ലാലാജി, ഇല്ലെങ്കിൽ ഇയാൾ ചത്തുപോയരെ മാന്തി എടുത്ത് കോടതി കൊണ്ടുവന്ന് കൂട്ടുകേട്ടിയെടുത്ത് പറയിക്കട്ടെ എത്ര തന്നു എത്ര തന്നില്ലാന്ന്. എന്നാ അതെ, ദേ എവിടെ തന്റെ ഒപ്പിട്ട ചെക്കാ ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത്. ആരാന്ന് വെച്ചാ മര്യാദയ്ക്കുള്ള കാശെടുത്ത് ഈ മേശപ്പുറത്തോട്ട് ഇട്ടില്ലായെങ്കിലുണ്ടല്ലോ, വിവരം അറിയും. കൊച്ചകത്ത് കിടക്കും, ഉണ്ടേം വെള്ളം തിന്നും. എന്നാ അത് കാണുമോ സാറിന്? യൂസഫ്, ഇതെന്റെ ചെക്കാണ്, 50,000. ടേക്ക് ദിസ് ആൻഡ് ഗിവ് ദി ഒറിജിനൽ. ഓക്കെ, 50,000 ചെക്ക്, പിന്നെ ബാക്കിയോ? ബാക്കി ഞാനൊരു കത്ത് തരും, പോയി കളക്ട് ചെയ്താ മതി. കത്തോ? ഡോ ദേ ഒരു മാതിരി ആളെ. എടാ കത്ത്, നിന്റെ അപ്പൻ കന്നോട് വേരൻ ചാക്കോടെ പേർക്ക്. എന്താ വേണോ നിനക്ക്? നായെ എടുക്കടാ ചെക്ക്. അന്നെങ്കിൽ പോരുത്, ചുട്ടുകളയുന്നു ഞാൻ. കാശില്ലെങ്കി വേണ്ടടാ, ദാ ഇവളോട് പറഞ്ഞു, ഇപ്പൊ നിന്റെ കൂടെ പൊറുക്കുന്നത് പോലെ നാളെ ഞങ്ങളുടെ കൂടെയും വന്ന് മാറി മാറി പൊറുക്കാൻ പറയണ ഇവളോട്. മൊത്തത്തിലും എഴുതി തള്ളിത്തരാൻ ഞാൻ സകല കടവും. അടുക്കരുത്,
മോനെ, ഈ നിൽക്കുന്ന കിഴട്ട് മാർവാടിക്ക് പ്രായം തികയാത്ത സ്വന്തം പെങ്ങന്മാരുടെയും പെമ്പർനോത്തിന്റെയും പാവാട ചരടച്ചു കൊടുത്തിട്ട് നാല് ചക്രം ഉണ്ടായപ്പോ നിനക്ക് ഏത് പെണ്ണിന്റെയും മുഖത്ത് നോക്കി വില പറയണം, ഏത് പെണ്ണിനെയും കൂടെ പൊറുപ്പിക്കണം. മാറി നിൽക്കണോ, പറഞ്ഞാ ചക്രം തരാൻ. देखा देखा अभी देखा देखो मैं अभी चेक देता हूँ. हे भगवान, ये लो चेक, ये लो. അവിടെ കിടപ്പണ എന്റെ ചെക്ക് 450,000 വേണമെങ്കിൽ എടുത്ത് നക്കാം നിനക്ക്. എടാ പുല്ലേ, നീ നോക്കിക്കോ, മറ്റത്തിൽ രാജനായി പറയുന്നത്. ദേ ഇതിന് ഞാൻ പകരം ചെയ്തില്ലെങ്കിലുണ്ടല്ലോ. അവന്റെ മറ്റടുത്ത രാജൻ എംകോം, അവന്റെ പെർഫ്യൂംസ്, അവന്റെ സെൽഫോൺ, അവന്റെ അപ്പന്റെ ഗോൾഡ് സൂക്ക്, ഒരൊറ്റ ചവിട്ടിന് നിന്നെ ഇവിടെ അങ്ങ് തീർത്ത് കളഞ്ഞാലോ. എന്റെ അച്ഛയുടെ കിടക്കപ്പായവരെ നീ തീരെഴുതി കൊടുത്തിരിക്കുന്ന ഈ കിഴട്ട് പന്നിയെ പോലും കിട്ടില്ല. എനിക്കെതിരെ സാക്ഷി പറയാൻ പറയടാ, പകരം ചോദിക്കണോ നിനക്ക്? വേണ്ട, നോ പ്ലീസ്. അറ്റത്തിലെ രായൻ.